നിന്നെ കണ്ടാൽ സ്കൂൾ വിദ്യാർത്ഥിയാണെന്ന് തോന്നില്ല എന്ന് പറഞ്ഞത് ലൈംഗിക ചുവയോടും ലൈംഗിക ഉദ്ദേശത്തോടും പറഞ്ഞതാണ്. അങ്ങനെ ലൈംഗിക ഉദ്ദേശം ആ ചുവ ആ വർത്തമാനത്തിലുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഫീല് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോക്സോ നിയമത്തിന്റെ. കോട്ടയത്ത് ഒരു സ്വകാര്യ ബസ്സിൽ ഒരു വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ആക്ഷേപിച്ച പോക്സോ കേസ് പ്രതിയെ കോടതി മുൻകൂർ ജാമ്യം കൊടുത്ത് പുറത്തുവിട്ടു. ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ മറ്റെന്തോ നമുക്ക് തോന്നാം. ഈ വിവരം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിന് പ്രത്യേക ചില കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിൽ വ്യാജ പോക്സോ കേസുകൾ പെരുകുകയാണ്. അതുമാത്രമല്ല വ്യാജ ലൈംഗിക പീഡന കേസുകളും ലൈംഗിക ആക്ഷേപ കേസുകളും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം തെറ്റ് മറയ്ക്കാൻ അല്ലെങ്കിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ ആരെ മേലും കുതിര കയറാൻ ആരെയും തളയ്ക്കാൻ എടുത്തുപയോഗിക്കുന്ന രണ്ട് വജ്രായുധങ്ങളായിട്ടാണ് ഇപ്പോ ഈ പോക്സോ കേസും അതുപോലെ തന്നെ ലൈംഗിക ആക്ഷേപ അല്ലെങ്കിൽ പീഡന കേസുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രതിചേർക്കപ്പെടുന്നവരുടെ സാമൂഹ്യ ജീവിതവും അവരുടെ തൊഴിലും അവരുടെ കുടുംബജീവിതവും ഒക്കെ അവരുടെ വരുമാനവും ഒക്കെ താറുമാറാകുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന ഈ കേസ് കൊടുക്കുന്ന വിഭാഗം, എന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും അതുപോലെ മറ്റ് മീഡിയകളും ഇവിടെ പറഞ്ഞു രസിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷേ യഥാർത്ഥത്തിൽ വ്യാജ കേസിൽപ്പെടുന്നവരുടെ മാനസിക ഭേദതയോ അവരുടെ മറ്റു പശ്ചാത്തലങ്ങളോ ആരും വിഷയമാക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. ഇതിൽ നമുക്കൊരു തെളിവുള്ളത് ഇങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മനഃപൂർവ്വം കേസ് കൊടുക്കുന്നതും ആദ്യമായിട്ടൊന്നുമല്ല. ഇവിടെ കഴിഞ്ഞ April 27 ബഹുമാനപ്പെട്ട മേയറും അതുപോലെ ബഹുമാനപ്പെട്ട MLA അവരുടെ ബഹുമാനപ്പെട്ട മൂന്ന് മറ്റ് കുടുംബാംഗങ്ങളും കൂടെ ചേർന്നിട്ട് തിരുവനന്തപുരത്ത് കാണിച്ച് സാഫല്യം ജംഗ്ഷനിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പരിപാടി കലാപരിപാടി നമ്മൾ കണ്ടതാണ്. അവസാനം ആ കലാപരിപാടി അവർക്ക് തന്നെ പണിയാകും, അത് എട്ടിന്റെ പണി കിട്ടും എന്ന് മനസ്സിലായപ്പോൾ, അതായത് അതിന് ഇരയാക്കപ്പെട്ട KSRTC ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്തപ്പോൾ ആ പരാതി പ്രകാരം കേസെടുത്താൽ കേസെടുക്കേണ്ട സാഹചര്യം വരുമെന്ന് പോലീസുകാർക്കറിയാം. കേസെടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് പണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു ലൈംഗിക ആക്ഷേപം വന്നു ചേർന്നത് നമുക്കറിയാം എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത്. പിന്നെ മേയറെ അത് മേയറെ കൂടെ ഉണ്ടായിരുന്ന ബന്ധുവിനെ ഈ ഡ്രൈവർ ലൈംഗിക ആക്ഷേപം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ലൈംഗിക ആക്ഷേപം കൊണ്ടുവരികയും ഇന്ന് ആ കേസ് എങ്ങനെയാണ് അന്വേഷിക്കുന്നത് എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇതാണ് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. അതായത് ആരെയും അവഹേളിക്കാനും ആരെയും നശിപ്പിക്കാനും പോക്സോ കേസുകളും ഈ പറയുന്ന പീഡന കേസുകളും നിലനിൽക്കുമ്പോഴാണ് ഞാൻ ഈ വാർത്ത നിങ്ങളോട് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മുൻകൂർ ജാമ്യം ലഭിച്ച ഈ കണ്ടക്ടറെ അന്നേ ദിവസം വളരെ ക്രൂരമായി അടിക്കുകയും ഹെൽമെറ്റൊക്കെ വെച്ച് അടിച്ച് തലയൊക്കെ പൊട്ടിച്ച് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് അത് പോകുന്നത് മാത്രമല്ല ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ ഏതാണ്ട് ഈ പെൺകുട്ടിയുടെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയുടെ സമപ്രായക്കാരനായ ഒരു മകനും ഉണ്ടായിരുന്നു. ആ മകനും അടികിട്ടി, മകനെയും തല്ലി. അതായത് ഇവിടെ എന്തൊരു ഒഫൻസ് നടന്നിട്ടുണ്ടോ സെയിം ഒഫൻസ് അപ്പുറത്ത് നടന്നു. കേസും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ തലയടിച്ച് പൊട്ടിച്ചതിനും ആ മകനെ അടിച്ചതിനും ഒക്കെ കേസുണ്ട്. അതിനുശേഷമാണ് ആ കേസ് FIR ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പോക്സോ വരുന്നത്. ആദ്യത്തെ FIR തന്നെ ഉള്ള മൊഴികൾ അത് നിങ്ങൾ അതിന്റെ വക്കീല് നിങ്ങളോട് വിശദമായി പറയും എന്നതുകൊണ്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഏതായാലും ഈ കണ്ടക്ടറുടെ തലയടിച്ച് പൊട്ടിച്ച കേസിലെ പ്രതികളെ അത് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുണ്ടെങ്കിലും നേരത്തെ മേയറുടെയും MLA കാര്യം പറഞ്ഞതുപോലെ അതും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിന്റെ കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൂടി പറഞ്ഞാൽ ഇവിടെ വീഡിയോ വലുതായി പോകും എന്നതുകൊണ്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ വളരെ ക്രൂരമായി പൈശാചികമായി ഒരു പെൺകുട്ടിയെ ഒരു പ്രൈവറ്റ് ബസ്സിൽ വെച്ച് പരസ്യമായി ലൈംഗിക ആക്ഷേപം നടത്തിയ ഒരു പ്രതിക്ക് എന്തുകൊണ്ട് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു? നമുക്കൊന്ന് കേൾക്കാം. അഡ്വക്കേറ്റ് വിവേക് പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നേടിക്കൊടുത്ത അഡ്വക്കേറ്റ് വിവേക്, കോട്ടയം സ്വദേശിയായിട്ടുള്ള അഡ്വക്കേറ്റ് വിവേക് വളരെ വിശദമായി തന്നെ ഈ വിവരങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങളോട് സംസാരിക്കും. സാർ, ഇന്ന് താങ്കൾ ഇന്ന് ഒരു പോക്സോ കേസ് പ്രതി, എല്ലാവരും അങ്ങനെയാണ് പറയുക. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു വ്യാജ പോക്സോ കേസാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളുമായിട്ട് ബന്ധപ്പെടാൻ കാരണം. അപ്പോൾ ആ വ്യാജ പോക്സോ കേസിലെ പ്രതി ചേർക്കപ്പെട്ട് ആരോപിക്കപ്പെട്ട് മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒരു ലോകവും പൊങ്കാലയിട്ട ഒരു സാധുവിന് അല്ലെങ്കിൽ ഒരാൾക്ക് മുൻകൂർ ജാമ്യം വാങ്ങിക്കൊടുത്ത ഒരു അഡ്വക്കേറ്റാണ്, വക്കീലാണ് നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. സത്യത്തിൽ എന്താണ് അവിടെ സംസാരിച്ചതെന്ന് അല്ലെ എന്താണ് അതിന്റെ ഒരു കഥയെന്ന് താങ്കളുടെ നാവിൽ നിന്ന് എനിക്ക് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. ഈ കേസിന് ആധാരമായ സംഭവം എന്ന് പറഞ്ഞത് 4/7/2024 സംഭവിക്കുന്നത്. പ്രതി എന്ന് പറയുന്ന ആള് ഒരു ബസ്സിലെ കണ്ടക്ടറാണ്. അദ്ദേഹം കോട്ടയത്ത് നിന്ന് കയറിയ ബസ്സില് ഈ കുട്ടി കയറുകയും അതിജീവിത അല്ലെങ്കിൽ ഇപ്പോൾ ഈ കേസിന്റെ ഡിഫാക്ടോ കംപ്ലൈന്റ്
അദ്ദേഹം കയറുകയും ആ കുട്ടി അവിടെ കയറി അടുത്ത ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴത്തേക്ക് ടിക്കറ്റ് ആവശ്യപ്പെട്ടു. ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ കൺസെഷൻ കാർഡ് ഇല്ല, സ്കൂൾ യൂണിഫോം ഇല്ല, ഐ ഡി കാർഡ് ഇല്ല, സ്കൂൾ ബാഗും ഇല്ല. അപ്പൊ ഈ പ്രത്യേക ദിവസം അത് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരം നടക്കുന്ന ദിവസമാണ്. അപ്പൊ വൈകിട്ട് 5:30 ഈ കുട്ടി ബസ്സിൽ കയറുന്നത്. സ്വാഭാവികമായി ഒരു ബസ് കണ്ടക്ടർ ചോദിച്ചു, ഐ ഡി കാർഡ് ചോദിച്ചു, കൺസെഷൻ കാർഡ് ചോദിച്ചു, യൂണിഫോം ഇല്ല, ബാഗും ഇല്ല. അപ്പൊ ആ അവസ്ഥയില് ആ കണ്ടക്ടർ ചോദിച്ചു, നിങ്ങളെ കണ്ടിട്ട് സ്കൂൾ വിദ്യാർത്ഥിയാണെന്ന് തോന്നില്ല എന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ നോക്കുന്നതാണ്, ഞങ്ങളെ കണ്ടിട്ട് സ്കൂൾ വിദ്യാർത്ഥിയെന്ന് തോന്നില്ല. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്ക് എസ് ടി ഉള്ളൂ, എനിക്ക് എസ് ടി തരാനേ പറ്റുള്ളൂ, കൺസെഷൻ ടിക്കറ്റ് തരാൻ പറ്റുള്ളൂ. 2 ടിക്കറ്റ് കൊടുത്തു. ഈ പുള്ളി ടിക്കറ്റ് കൊടുത്ത് പുറകോട്ട് പോയി. അത് കഴിഞ്ഞ് 5:30 ഈ സംഭവം ഉണ്ടാകുന്നു. കുട്ടി പൂവമ്പുരത്ത് എന്ന് പറയുന്ന ജംഗ്ഷനിൽ ബസ് ഇറങ്ങുന്നു. ബസ് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഈ ബസ് റൂട്ട് മുമ്പോട്ട് പോവാണ്. 6:30 ഈ ബസ്സിന് നെക്സ്റ്റ് ട്രിപ്പ് വരുന്ന സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് ട്രിപ്പ് അവസാനിപ്പിച്ച് പോകുമ്പോൾ സ്വന്തം കുട്ടിയും കൂടെ കൂടെ കൂട്ടിയാണ് ബസ്സിലുണ്ട്. സ്വന്തം മകൻ 15 മകനും കൂടെ ഉണ്ട്. ഇവരിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ പാർക്കിൽ ജംഗ്ഷൻ ആയിത്തീരും. പാർക്കിൽ എന്ന് പറഞ്ഞ പൂന്തുരത്ത് കഴിഞ്ഞിട്ട് ഒരു 2 കഴിഞ്ഞുള്ള ജംഗ്ഷൻ. ഒരു ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ട്രിപ്പിലാണ് വരുന്നത്. അപ്പോ ഈ പാർക്കിൽ ജംഗ്ഷൻ എത്തിയപ്പോഴത്തേക്ക് കുറെ ആളുകൾ അവർ ബസ്സിനുള്ളിൽ കയറി. അതിന് ഈ കുട്ടിയുണ്ട്, ഈ അതിജീവിത എന്ന് പറയുന്ന കുട്ടിയുണ്ട്. അതിജീവിതരെ സഹോദരൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറെ ചെറുപ്പക്കാരാണ് ആ ബസ്സിനുള്ളിൽ കയറുകയും ഈ വിഷയം പറയുകയും പെട്ടെന്ന് പ്രകോപിതനായിട്ട് ഫുട്ബോളിൽ നിന്ന് ചെറുപ്പക്കാരൻ ഹെൽമെറ്റ് ഉപയോഗിച്ച് ഈ ഇദ്ദേഹത്തെ തല്ലി. അതിന് ഈ പറയുന്ന അതിജീവിത സഹോദരനുണ്ട്. അപ്പൊ ഈ ഇദ്ദേഹം അവിടെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മകനിട്ടും അടികെട്ടി. നല്ല 15-16 റേഞ്ചിൽ നിൽക്കുന്ന ആളാണ്. മൈനറാണ്, 15-16 സ്കൂൾ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ആ മർദ്ദനം നടന്നപ്പോ ആ ബസ്സിനുള്ളിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അവരെ ആ ബസ്സിനുള്ള ആൾക്കാർ വീഡിയോ ഷൂട്ട് ചെയ്തു. അപ്പൊ അവര് സ്വാഭാവികമായി ഈ ഇദ്ദേഹം ആശുപത്രിയിൽ പോയി. ഇദ്ദേഹത്തിന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സക്കായി കൊണ്ടുവന്നു. ചികിത്സക്കായി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അടിയന്തരമായി അവിടുന്ന് ഇന്റിമേഷൻ പോയി. ചിങ്ങവനം പോലീസ് ക്രൈം 790/2024 ഈ പുതിയ ഭാരതീയ ന്യായസംഹിതയുടെ, അതായത് BNS, പുതിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമുള്ള ഭാരതീയ ന്യായസംഹിതയുടെ 118, 117 അതുപോലെ തന്നെ ജുവനൈൽ നിയമ പ്രകാരം ഈ പ്രതികൾക്കെതിരെ കേസെടുത്തു. കേസെടുത്തത് വൈകിട്ട് 6:00 FIR രജിസ്റ്റർ 6:00 കൃത്യം 5 ശേഷം ഈ പെൺകുട്ടി ഒരു മൊഴിയുമായി, അതിജീവിത പെൺകുട്ടി ഒരു മൊഴിയുമായി ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ വരികയും, അതായത് നിന്നെ കണ്ടാൽ സ്കൂൾ വിദ്യാർത്ഥിയാണെന്ന് തോന്നില്ല എന്ന് പറഞ്ഞത് ലൈംഗിക ചുവയോടും ലൈംഗിക ഉദ്ദേശത്തോടും പറഞ്ഞതാണ്. അങ്ങനെ ലൈംഗിക ഉദ്ദേശം ആ ചുവ ആ വർത്തമാനത്തിലുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഫീല് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോക്സോ നിയമത്തിന്റെ 11-12 അതുപോലെ തന്നെ ഭാരതീയ ന്യായസംഹിതയുടെ പുതിയ BNS എന്ന് പറയുന്ന ഭാരതീയ ന്യായസംഹിതയുടെ പഴയ 354 Section 75 പ്രകാരം കേസെടുത്തു. ആ കേസിനകത്താണ് ഇന്ന് ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കോടതി, അഡീഷണൽ ജില്ലാ കോടതി 1 ഇന്ന് മുൻകൂർ ജാമ്യം CMB 22-15 അവതരിപ്പിച്ച് അതിന് കോടതി ഇന്ന് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഈ മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ അവിടെ പ്രധാനമായും ചർച്ച ചെയ്ത തർക്കം വന്ന വിഷയം എന്ന് പറയുന്നത് ഈ കണ്ടക്ടർക്ക്, ബസ് കണ്ടക്ടർക്ക് ഒരു ലൈംഗിക ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായി അവിടെ കോടതി കണ്ടൊരു കാര്യം, ഈ വർത്തമാനം ഇദ്ദേഹം പറഞ്ഞു എന്ന് ഈ FI മൊഴിയിൽ പറയുന്ന കാര്യം ഒരിക്കലും ലൈംഗിക ഉദ്ദേശത്തോടെ പറയുന്നതല്ല. കാരണം ആ ബസ്സിൽ അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ യാത്ര ചെയ്യാറുള്ള ബസ്സാണ്. അദ്ദേഹത്തിന്റെ മകന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി ST ടിക്കറ്റ് മാത്രം കൊടുക്കുകയും ചെയ്തു. കൺസെഷൻ ആവശ്യപ്പെട്ടു, കൺസെഷൻ കൊടുത്തു, അവസാനം മനസ്സിലാ മനസ്സോടെ കൊടുത്തു. എന്തായിക്കോട്ടെ, അത് കൊടുത്തു. അത് മാത്രമല്ല, സ്കൂൾ ബാഗ് ഇല്ലാത്ത ഒരു സ്വാഭാവികമായ കണ്ടക്ടർ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമൂഹം മനസ്സിലാക്കേണ്ടത്, ഇത് രണ്ടറ്റവും കൂട്ടുമുട്ടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ബുദ്ധിമുട്ടുന്ന അപ്പനമാരാണ് കൂടുതലും, അപ്പനും അമ്മമാരുമാണ് ഇത്തരം ഈ കേസുകൾക്കത്തൊക്കെ പെടുമ്പോഴാണ് വിഷമം വരുന്നത്. ഒരാഴ്ച അയാൾ റൂട്ട് മുടങ്ങി വീട്ടിൽ ഇരുന്നാല് ആ തൊഴിലാളിക്ക് അയാളുടെ വീട്ടിൽ അടുത്ത് പോവുകയില്ല. അയാൾ രണ്ട് ആമ്പിള്ളേരുണ്ട്. സമൂഹം എങ്ങനെ കാണും? സമൂഹം ഒരു പോക്സോ കേസിന്റെ പ്രതിയെ കാണുന്നത് വളരെ ഭീകരമായിട്ടാണ് അല്ലേ? കേസ് പോക്സോ എന്ന് പറയുമ്പോൾ ആളും ആരും ഇതൊന്നും ചിന്തിക്കുന്നില്ല. പോക്സോ കേസിലെ പ്രതിയാണ് ഇന്നയാള്, പോക്സോ കേസിൽ ചിങ്ങവനംകാരൻ, പോക്സോ കേസിൽ അറസ്റ്റ് എന്ന് വാർത്തയെ വരുള്ളൂ. അവനുണ്ടാകുന്ന, അവനനുഭവിക്കുന്ന മാനസിക വ്യഥ എന്താന്ന് മനസ്സിലാക്കുന്നില്ല. ഇത് വളരെ വ്യക്തമായി ഇന്ന് കോടതി പറഞ്ഞു. കോടതി ഇത് മനസ്സിലാക്കി. അവിടെ കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിയാകേണ്ട ആളിനെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല?
ഇപ്പോഴും വലിയ മാനസിക സംഘർഷം നിലനിൽക്കുന്നതും അല്ലെങ്കിൽ സംശയം നിലനിൽക്കുന്നതും മൃഗീയമായി രണ്ടാളുകളെ ആക്രമിച്ചു, അതിൽ ഒരു മൈനറായ ഒരു കുട്ടീനെ ആക്രമിച്ചു, ജൂലൈ നിയമത്തിന് കേസെടുത്തു. ഇവർ പോലീസ് സ്റ്റേഷന്റെ വരാന്ത കയറി ഇറങ്ങി നടക്കാണ്. ഇവരെ അതിന്റെ വീഡിയോ ദൃശ്യങ്ങള് പുതിയ BNS പ്രകാരം വീഡിയോ ദൃശ്യങ്ങൾ തെളിവാണ്. തെളിവാണ്. അത് പ്രൈമറി എവിഡൻസ് ആയിട്ട് തന്നെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഭാരതീയ അതിനായ പ്രകാരം പുതിയ നിയമപ്രകാരം അത് തെളിവായി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതിന് പ്രകാരം തന്നെയാണ് അത് ആ വീഡിയോ റെക്കോർഡിംഗ്, ഇവരെ മർദ്ദിക്കുന്ന വീഡിയോ റെക്കോർഡിംഗ് കോടതി കൊണ്ടുവന്ന് തുണ്ടിയായിട്ട് ഞങ്ങൾ ഹാജരാക്കി വന്നത് ബെയിൽ സമയത്ത്. അത് പ്രമാണ ജാപ്തയിൽ ഉൾപ്പെടുത്തി അത് ഹാജരാക്കി. അത് വിശദമായ കോടതി അത് കണ്ടു, കോടതി അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്, എനിക്ക് എന്റെ ഇപ്പം കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് പോക്സോ കേസിനകത്ത് ഈ പുതിയ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത വന്നു ശേഷമുള്ള ആദ്യത്തെ ജാമ്യാപേക്ഷയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ മുൻകൂർ ജാമ്യം കേരളത്തിലെ ആദ്യത്തെ അവനാണ് സാധ്യത. ആണെന്നാണ് എന്റെ ധാരണ. കാരണം എനിക്ക് എന്റെ ജില്ലയിലെ കാര്യം അറിയുള്ളൂ. കോട്ടയത്ത് ഞാൻ കോടതി പറഞ്ഞു മുൻകൂർ ജാമ്യം വന്നതായിട്ട് എന്റെ അറിവില്ല. ഞാനും ഒന്ന് കിട്ടിയതല്ല, അപേക്ഷിച്ചതും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇനി ഹൈക്കോടതിയിൽ വല്ല ഫയൽ ചെയ്തിട്ടുണ്ടാകാം മാത്രമേ ഉള്ളൂ. ഇതാണ് ഈ കേസിന്റെ വാസ്തവം എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് പോക്സോ വളരെ ഇപ്പോ ഒരു കേസല്ല, സമാനമായ പല കേസുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പോക്സോ നിയമത്തിനെ കുട്ടികളുടെ സംരക്ഷണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ പോലും വലിയ രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത് ദുരുപയോഗം ചെയ്യാം. ഇതിൽ എനിക്കൊരു ഒരു സംശയമുള്ളത്, അദ്ദേഹത്തെ മർദ്ദിച്ചു, ആ മർദ്ദനം കഴിഞ്ഞിട്ട് മണിക്കൂറുകൾക്ക് ശേഷം അതിൽ കേസ് പണിയാകും എന്ന് കരുതിയിട്ട് ഒരു പോക്സോ ഉണ്ടാക്കിയതാണ് എന്ന്. അതിന് ഞാനത് ചോദിക്കാൻ കാരണം അവരുടെ ഒരു ചാനലിലുള്ള അതിജീവിതയുടെ ഒരു ചാനലിലുള്ള ഒരു മൊഴി ഞാൻ കേട്ടു, ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ പറയുന്നുണ്ട് കാമുകനോടൊപ്പം കറങ്ങാൻ പോയതാണോ എന്ന് കണ്ടക്ടർ ചോദിച്ചു. ആ സമയത്ത് അതിൽ വനിതകൾ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അല്ല, ഈ ബസ്സിൽ ഇദ്ദേഹം ഇരിക്കുന്നത് ഈ അതിജീവിച്ചിരിക്കുന്നത് വനിതകളുടെ ഭാഗത്താണല്ലോ, ബസ്സിൽ റിസർവ് ചെയ്ത ഭാഗത്താണോ ഒരു യാത്രയില്ല. തന്നെയല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് അത് പോലീസിൽ കൊടുത്ത FI മൊഴിയിൽ, ഏത് പോലീസാ അവർ പ്രതിയായ കേസിനകത്ത് അറസ്റ്റ് നടത്താത്ത പോലീസിന് കൊടുത്ത FI മൊഴിയിൽ ആ കാര്യം പറഞ്ഞ തടസ്സം എന്തായിരുന്നു? FI മൊഴിയിൽ ആകെ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, എന്താണ്, നിന്നെ കണ്ടാൽ സ്കൂളിൽ പോകുന്നതായി തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു എന്തെങ്കിലും സത്യത്തിന്റെ കണികി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കുട്ടി ST ഇല്ല, ഒരു കൺസെഷൻ കാർഡ് ഇല്ല, സ്കൂൾ യൂണിഫോം ഇല്ല, ബാഗ് ഇല്ല, സ്കൂൾ ടൈമിങ്ങിന് പുറത്ത് ഒരു വിദ്യാഭ്യാസ ബന്ധം നടന്ന ദിവസം, അതെ, അന്നേ ദിവസം കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ ബന്ധമാണ്. ബഹുഭൂരിപക്ഷം സ്കൂളുകളും കോളേജുകളും അടഞ്ഞു കിടന്നിരുന്നു. ആ നിലയിൽ വൈകിട്ട് 5:30 മറ്റു കുട്ടികൾ ആരും ഇല്ലാതെ വന്ന സമയത്താണ് മറ്റു കുട്ടികൾ ആരും ബസ്സിലില്ലായിരുന്നു. കുട്ടികളായി, വിദ്യാർത്ഥികളായിട്ട്. അപ്പൊ എന്നിട്ട് ഈ കുട്ടി മാത്രമാണ്, അതിന് ഐ ഡി കാർഡ് ഇല്ല, പിന്നെ അതായത് ടാഗ് കാർഡ് ഇല്ല, പിന്നെ കൺസെഷൻ കാർഡ് ഇല്ല, കാർഡ് ഇല്ല, ബാഗ് ഇല്ല, യൂണിഫോം ഇല്ല, യൂണിഫോം ഇല്ല. അപ്പോഴാണ് അയാൾ സ്വാഭാവികമായി ചോദിച്ചത് ഇദ്ദേഹത്തെ കണ്ടാൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണെന്ന് തോന്നുന്നില്ല. അതാണ് കോടതി ചോദിക്കുന്നത്. അതിലെന്താണ് എന്താണ് അതിന് ലൈംഗിക ഉദ്ദേശം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ആർക്കെതിരെയും ഇത് ഉപയോഗിക്കാമല്ലോ. ദാരുണമായ അവസ്ഥയിൽ അദ്ദേഹത്തെ മർദ്ദിച്ചില്ലേ? അത് എന്ത് നീതികരണമാണ് പറയാനുള്ളത്? ഇത്തരത്തിൽ നിയമത്തെ അനുസരിക്കുന്ന ആളുകളാണെങ്കിൽ എന്തിനാണ് ആ ബസ് കണ്ടക്ടറെ പരസ്യമായി അദ്ദേഹത്തിന്റെ മകനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്? അതും സഹോദരിയെ പിന്നെ അനാവശ്യം പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയെ ആക്രമിച്ചേക്കാം. ഈ സഹോദരിയെ ആക്രമിച്ചു അല്ലെങ്കിൽ സഹോദരിയുടെ ബസ് ടിക്കറ്റ് തടഞ്ഞു എന്നൊക്കെ പോലീസ് ആരോപിക്കുന്ന സമയം വൈകിട്ട് 5:30 അതിന് അരമണിക്കൂറിനപ്പുറത്താണ് ഈ ബസ്സിനകത്ത് ചില വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത്, രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത്. എന്താണ് എനിക്ക് അഭ്യർത്ഥന വെക്കാനുള്ളത്, ഇനിയെങ്കിലും ഈ ഇതൊരു മാതൃകയാവട്ടെ, ഈ കോടതി നടത്തിയ അഭിപ്രായ പ്രകടനം ബെയിലും ഒരു മാതൃകയാവട്ടെ, ഈ പോക്സോ ദുരുപയോഗം ചെയ്യുന്നത് കുറയ്ക്കണം. രണ്ട്,
ഈ ഒരു കേസിനകത്ത് പോലും യഥാർത്ഥ പ്രതികളെ, അതായത് ഇപ്പോൾ വിക്ടിം ഈ ബസ് കണ്ടക്ടറാണ്, ആ ബസ് കണ്ടക്ടറെ മകനെയും ആക്രമിച്ച പ്രതികളെ അടിയന്തരമായി പോലീസ് അറസ്റ്റ് ചെയ്യണമെന്നാണ് എന്റെ ഒരു വിനീതമായ ഒരു അഭ്യർത്ഥന. അതില് വളരെ ശക്തമായ ജാമ്യമില്ലാ വകുപ്പില് പിന്നെ കേസെടുത്തിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാനൊരു വന്നിട്ടും അറസ്റ്റ് ചെയ്യുകയോ ഈ മൈനറായ കുട്ടിയെ ആക്രമിച്ചതിനുള്ള കേസെടുത്തിട്ടും അതിന്മേലുള്ള അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത് പോലീസ് കാണിക്കുന്ന നയം ശരിയല്ലല്ലോ. ശരിയല്ല, കാരണം ഞാൻ എന്റെ ജാമ്യാപേക്ഷ പറഞ്ഞപ്പോ ഈ പ്രതിയെ ആക്രമിച്ചതിന് പ്രതിയുടെ ആശുപത്രി ചീട്ട്, പ്രതിയെ ചികിത്സിച്ചതിന്റെ ചീട്ട്, പ്രതിയുടെ മകനെ ചികിത്സിച്ചതിന്റെ ചീട്ട്, ഇതെല്ലാം ജില്ലാ കോടതി ഹാജരാക്കി കൊടുത്തു. വളരെ സുഖമായി പോലീസ് ഇതെല്ലാം പോലീസിന്റെ കൈവശത്തുണ്ടല്ലോ, അത് നോക്കിയിട്ടല്ലേ അവർ FIR ഇട്ടത്. ആ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സം, അവർ സമൂഹത്തിലുള്ള പൊതുവിൽ ഇറങ്ങി നിൽക്കല്ലേ, എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? അവർക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഉണ്ടാകാം, അത് പറയാൻ നമുക്ക്. ഓക്കെ, അച്ഛാ ചോദിക്കുന്നില്ല, അത് ഒരു പക്ഷെ പറയാൻ പറ്റൂല. ഏതായാലും നമുക്ക് ഈ പോക്സോ എന്ന് പറയുന്നത് ഇപ്പൊ വ്യാപകമായി ദുരുപയോഗം ചെയ്യണം. പോക്സോ മാത്രമല്ല വനിതാ നിയമങ്ങളൊക്കെ അത് ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പോക്സോ, ഒരുപാട് പോക്സോ കേസുകൾ, വ്യാജ പോക്സോ കേസുകൾ വരുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിയും മേലാണ്. പക്ഷേ അത് നിയമം നിർമ്മിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു പ്രെജുഡിസ് മെന്റാലിറ്റിയോടെ നമുക്കൊരിക്കലും നിയമം നിർമ്മിക്കാൻ പറ്റില്ല, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. നിയമം നിർമ്മിക്കുമ്പോൾ നിയമനിർമ്മാണ സഭകൾക്ക് ഒരു പ്രെജുഡിസ് മെന്റാലിറ്റി പാടില്ല. പക്ഷെ ഇവിടെ നിന്ന് മനസ്സിലാക്കണമല്ലോ, ഞാൻ തന്നെ നടത്തിയൊരു കേസിനകത്ത് ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു, ഒരു കൂത്തുപറമ്പിലുള്ള ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അവന് 17 വയസ്സേ ഉള്ളൂ. അവരെന്താ ചെയ്യുന്നത്, 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് വാട്സപ്പിൽ പരിചയപ്പെട്ടു, അവർ രണ്ടുപേരും ഒന്നിച്ച് യാത്ര ചെയ്തു, അവരുടെ സ്നേഹ സമ്മാനങ്ങൾ കൈമാറി. എന്തായിക്കോട്ടെ, ചെറുപ്പത്തിന്റെ പ്രായമാണ്, 17 വയസ്സുകാരനാണ്. പക്ഷെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ 16 വയസ്സുകാരും ചെയ്തതും 17 വയസ്സുകാരും ചെയ്തതും ഒരേ കുറ്റമല്ലേ? ഇതിനെ ഒരു വർഷത്തെ മറച്ചു പിടിക്കുകയും ഇത് ഒന്ന് സമൂഹത്തിൽ ആദ്യം കൊടുക്കേണ്ടത് എന്താണ് പോക്സോ എന്നും എന്താണ് ഈ ലൈംഗികത എന്നും എന്നതിനെ പറ്റിയും വ്യക്തമായ ഒരു വിദ്യാഭ്യാസം സമൂഹത്തിൽ ഉണ്ടാകണം. അതിനകത്താണ് വിഷയം. ഇത് ഒരു മുതലെടുപ്പാണ്. അപ്പൊ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസില് പിന്നെ ഈ പിതാവിനെയും അതുപോലെ ആ കുട്ടിയെ, കുട്ടിക്കുണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ ഒരു കൗൺസിലർ എന്ന നില എനിക്കറിയാം എത്രത്തോളം ആണെന്നുള്ളത്. ഒരാഴ്ച കുട്ടി ഹോസ്പിറ്റലായിരുന്നു. ഈ അക്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമല്ല, ഈ അക്രമത്തിന് ഭയന്നിട്ട് ആ കുട്ടി ഒരാഴ്ച ഹോസ്പിറ്റലായിരുന്നു. കാരണം ആ കുട്ടിയുടെ മാനസികാവസ്ഥ നല്ല ചോദിക്കും. കാരണം ഒരു ബസ്സിനകത്ത് കയറി ഒന്ന് അച്ഛൻ കൂടെ നിൽക്കുമ്പോൾ അച്ഛനെ ഇതെല്ലാം വളഞ്ഞു നിന്ന് ആക്രമിക്കാണ്, അത് പേടിച്ചു പോയിട്ടുണ്ടാവും. ഒരു കാലത്തും അത് മറക്കൂല, മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും ഒരു പേടിപ്പിടുത്തം ചിത്രമായിട്ട്. ഈ മർദ്ദിക്കുന്ന സമയത്ത് അതിജീവിതം ഉണ്ട് എന്നല്ലേ പറയണേ? അപ്പൊ അത് അതിലൊന്നും പറയുന്നില്ല, അവരൊന്നും പറയുന്നില്ല. അല്ല, ആ കുട്ടി ഞാൻ ആ വീഡിയോ അല്ലേ കണ്ടത്, ഞാനത് സോഷ്യൽ മീഡിയയിലാണ് വീഡിയോ കണ്ടത്, സോഷ്യൽ മീഡിയയിലും ചാനലുകളിലാണ് കണ്ടത്. അതിനകത്ത് ആ കുട്ടി ഈ സ്പർശന സ്ഥലത്തുണ്ട്, ഈ സ്ഥലത്ത് ഉണ്ട്, ഈ അക്രമം നടക്കുന്ന സ്ഥലത്തുണ്ട്. പക്ഷെ അതിന്റെ ഭാഗത്ത് ഒരു ഓവർടാക്റ്റോ ഒന്നും ഉള്ളതായി കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ ഞാൻ ആ വീഡിയോ ഒക്കെ കാണുന്നത്, ഞാൻ ആ വീഡിയോ കണ്ടുള്ള അറിവാണ് എനിക്ക് ഉള്ളത്. ഞാൻ താങ്കളുമായി ബന്ധപ്പെടാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അതിജീവിതയുടെ ഒരു വീഡിയോ മൊഴിയാണ്, അതാണ് താങ്കളുമായിട്ട് ബന്ധപ്പെടാൻ കാരണം. ഇതൊരു പക്ക ഒരു വ്യാജ പോക്സോ കേസാണെന്ന് എനിക്ക് തോന്നാനും കാരണം അതാണ്. അതില് ഇത്രയും നിറച്ച് യാത്രക്കാരുള്ള യാത്രക്കാർ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സാണ്, അതിൻ്റെ ഉള്ളിൽ വനിതാ യാത്രക്കാരോടൊപ്പം നിൽക്കുന്ന ഒരാൾ അവിടെ വെച്ചിട്ട് കാമുകനോടൊപ്പം കറങ്ങാൻ പോവാണോ എന്ന് ചോദിച്ചു. അതും എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രായമുള്ള ആളാണ്, 60 മേലെ പ്രായമുള്ള ആളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രത്തോളം പ്രായമുള്ള ഒരാൾ ഇത്രയും ആൾക്കാരിടയിൽ വെച്ചിട്ട് ആ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ചോദ്യമാണ് താങ്കളിലേക്ക് എന്നെ എത്തിച്ചത്. അപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലാവുന്നു. ഏതായാലും വ്യാജ പോക്സോ കേസുകൾ പെരുകുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇതിങ്ങനെ പ്രതി ചേർക്കപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ശക്തികുത്തം വാദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അർഹതപ്പെട്ട മുൻകൂർ ജാമ്യം നിങ്ങൾ നേടിക്കൊടുത്തു. അത് തന്നെ എനിക്ക് മറ്റൊന്നുകൂടി പറയാനുള്ളത്, വ്യാജ പോക്സോ കേസിൽ ഒരുപാട് പേർ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. എനിക്കും അറിയാം ഒത്തിരി പേര് ശിക്ഷിക്കപ്പെട്ടത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സാർ കോട്ടയത്താണ് നിൽക്കുന്നത്, ഞാൻ മലപ്പുറത്തുമാണ്. ഞാൻ മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് വന്നു എന്ന് എനിക്ക് തെളിയിക്കാൻ വേണ്ടി ബസ് ടിക്കറ്റ് ഹാജരാക്കിയാൽ മതി, എൻ്റെ മറ്റു കാര്യങ്ങളും CCTV ദൃശ്യങ്ങളൊക്കെ ഹാജരാക്കിയാൽ മതി.
മൊബൈൽ ഇല്ല എന്ന് കൂട്ടിക്കൊള്ളും. ഞാൻ കോട്ടയത്തേക്ക് വന്നില്ല എന്ന് എങ്ങനെ തെളിയിക്കും? അതാണ് ഈ പോക്സോന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ ഒരു അവസരത്തിൽ അയാൾക്ക് പൂർണ്ണമായ നീതി വാങ്ങിക്കൊടുക്കാൻ താങ്കൾക്ക് കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ശരി.